Hi everyone, my name is Poynting. I am working as an assistant professor in AAA department of SNIT. Today we are going to study the subject electromagnetics with a course code of EE302. This subject comes under the curriculum of S6EEE under Kerala Technological University. Today we are going to study the module 5 of electromagnetics. This module 5 has actually two parts. First part is time varying electric and magnetic fields, and the second part is electromagnetic waves. So today we are going to study the first part, that is time varying electric and magnetic fields. In order to study this module, we need to know certain concepts that we studied in previous modules. So let's see what are that concepts. First is Maxwell's equations. Maxwell's equations we studied in module 4. And vector identities. These vector identities we are studying in maths class. And divergence theorem, which is we studied in module 1. And energy stored in electric and magnetic field. This is we studied in the previous modules in module 4. So, for further reference, you can refer the textbook Principles of Electromagnetics by Matthew N.O. Sadikyu. Objectives. So, in today's class, we are going to study about Poynting theorem and Poynting vector. So, before moving in depth, we need to know why we need to study this. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, എന്തിനാണ് ഇലക്ട്രോമാഗ്നറ്റിക്സ്, എന്തുകൊണ്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക്സ്? ഓക്കെ, സോ ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്നല്ല, ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വി ആർ ഓൾ സറൗണ്ടഡ് ബൈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. നമ്മുടെ എപ്പോഴും, നമ്മുടെ എല്ലാവരുടെയും ചുറ്റിനും എപ്പോഴും ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ട്. ബിക്കോസ് ദ എൻറ്റയർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈസ് റിലേസ് ഓൺ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമുക്കിപ്പോൾ പേഴ്സൺ ടു പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും പേഴ്സൺ ടു ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും എന്ത് കമ്മ്യൂണിക്കേറ്റിംഗ് മീഡിയം ആണെങ്കിലും അതിൻ്റെ വർക്കിംഗ് പ്രോപ്പർലി നടക്കുന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ പ്രസൻസ് കൊണ്ടാണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. ഓക്കെ, സോ ബിക്കോസ് വി നീഡ് ടു ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ. സോ അങ്ങനെയല്ലേ നമ്മൾ കമ്മ്യൂണിക്കേഷനകത്ത് യൂസ് ചെയ്യുന്നത്? വി ആർ ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻ ഫ്രം വൺ സെൻറ്റർ ടു അനദർ. അതായത് ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് നമ്മൾ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. വി ആർ ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അതാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ആവശ്യം. നമ്മൾ ഇൻഫർമേഷൻ, ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ, തൊട്ടടുത്തിരിക്കുന്ന ഒരു പേഴ്സൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണ്? നൗവേ ഡേയ്സ് വി ആർ ഹാവിങ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. സോ അതൊക്കെ പോസിബിൾ ആവുന്നത് എങ്ങനെയാണ്? ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനാസും നമ്മുടെ സാറ്റലൈറ്റ്സും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അതെങ്ങനെയാണ് ഈ ഇൻഫർമേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? നമ്മൾ ഹ്യൂമൻ മെസ്സേജ് സിഗ്നൽസിനെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഓഫ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി, അതാണ് അവിടുത്തെ പ്രത്യേകത. ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ടാണ് നമ്മൾ ഇൻഫർമേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അവിടെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ആവശ്യം വരുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഓരോരോ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ഓരോ സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ് ഉണ്ട്. ടെലിവിഷൻ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി അല്ല നമ്മൾ മൊബൈൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ വൈഫൈ സിസ്റ്റത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അതുപോലെ മറൈൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, സോ അതുപോലെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ എയർ നാവിഗേഷൻ. ഓക്കെ, അതിനെല്ലാത്തിനും ഓരോ ഡിഫറൻറ്റ് സെറ്റ് ഓഫ് ഫ്രീക്വൻസി തന്നെ നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് പറയാം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസിയെ നമ്മളൊരു സ്പെക്ട്രമാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാം ഇതിനകത്തെല്ലാം ഡിഫറൻറ്റ് ഫ്രീക്വൻസീസ് ഉണ്ട്, അതിനെല്ലാത്തിനും ഓരോ ആപ്ലിക്കേഷൻസും ഉണ്ട്. ഓക്കെ, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്, അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ ഒരു ഫിഗറിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സെപ്പറേറ്റ്, അതിൻ്റെ ഒരു ചെറിയ പോർഷൻ തന്നെ മാറ്റിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ റേഡിയോ സ്പെക്ട്രം എന്ന് പറയുന്നത്. സോ റേഡിയോ സ്പെക്ട്രത്തിനകത്ത് നമുക്ക് ടെലിവിഷൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതായത് റേഡിയോ കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, റേഡിയോ ഉണ്ട്,
പിന്നെ മറൈൻ കമ്മ്യൂണിക്കേഷൻ. സോ അങ്ങനെ സെപ്പറേറ്റ് ഓരോ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് പറയാം ഫോർ ദ എഫിഷ്യൻറ്റ് ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ ഓഫ് ദ ഇൻഫർമേഷൻ. സോ ഇൻഫർമേഷൻ ആണല്ലോ നമ്മൾ പാസ് ചെയ്യുന്നത്, അതിൻ്റെ എഫിഷ്യൻറ്റ് ട്രാൻസ്മിഷനും റിസപ്ഷനും വേണ്ടിയിട്ട് നമുക്ക് എന്തറിഞ്ഞിരിക്കണം, നമ്മൾ ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. സോ ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ട്രാൻസ്മിഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് അനലൈസ് ചെയ്യണം. എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് അതിൻ്റെ പാരാമീറ്റേഴ്സ്, ലൈക്ക് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ടൈം, പവർ, അങ്ങനെ പറയുന്ന ഒരുപാട് പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ EMT നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഇമ്മാതിരിയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ പാരാമീറ്റേഴ്സിൻ്റെ അനാലിസിസും കാര്യങ്ങളുമാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് നമ്മുടെ EMT എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്. സോ ദിസ് ക്ലാസ് വി ആർ ഡിസ്കസിങ് അബൌട്ട് പോയിന്റിംഗ് തിയറം ആൻഡ് പോയിന്റിംഗ് വെക്റ്റർ. സോ അതെന്തിനാണ് പഠിക്കുന്നത് നമുക്ക് നോക്കാം. എനർജി ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ബൈ മീൻസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഈ എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻഫർമേഷൻ ആണ് അല്ലേ. സോ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. സോ അതിനെ നമ്മൾ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഈ ട്രാൻസ്മിറ്റിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ ട്രാൻസ്മിറ്റർ എന്നും റിസീവ് ചെയ്യുന്ന പോയിന്റിനെ റിസീവർ എന്നും പറയുന്നു അല്ലേ. സോ നമ്മൾ എനർജിയെ ട്രാൻസ്മിറ്ററിൽ നിന്നും റിസീവറിലേക്കും റിസീവറിലേക്ക് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ റേറ്റ് ഓഫ് സച്ച് എനർജി ട്രാൻസ്മിഷൻ ക്യാൻ ബി ഒബ്ടെയിൻഡ് ഫ്രം മാക്സ്വെൽസ് ഇക്വേഷൻ. സോ മാക്സ്വെൽസ് ഇക്വേഷൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ്, നമ്മൾ ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എനർജിയുടെ റേറ്റ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും, മാക്സ്വെൽസ് ഇക്വേഷൻ വെച്ചിട്ട് അറിയാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെയാണ് കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻ പഠിച്ചു അല്ലേ. സോ ഇത്രയോ നാല് മാക്സ്വെൽസ് എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെറ്റ് ഓഫ് ഫോർ ഇക്വേഷൻസ് ആണ്. അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇക്വേഷൻസ് ഉണ്ടല്ലേ. സോ ഇത്രയും നാല് ഇക്വേഷൻസും അതിൻ്റെ ഡെറിവേഷൻസും നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചു. ഓക്കെ, ഇവിടെ ഇപ്പോൾ പോയിന്റിംഗ് വെക്ടറിനകത്ത് വരുമ്പോൾ അല്ലെങ്കിൽ പോയിന്റിംഗ് തിയറത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ പവറിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയിന്റിംഗ് തിയറം അല്ലെങ്കിൽ പോയിന്റിംഗ് വെക്റ്റർ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ് മാക്സ്വെൽസ് ഇക്വേഷൻ. സോ ഇൻ ദിസ് ഫോർ ഇക്വേഷൻസ് വി ആർ യൂസിങ് ടു ഓഫ് ദം. ഓക്കെ, സോ ഫ്രം മാക്സ്വെൽസ് ഇക്വേഷൻ വി ആർ ഗോയിങ് ടു യൂസ് ടു ഇക്വേഷൻസ്. സോ നമ്മുടെ ഏതൊക്കെ ഇക്വേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു, അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. സോ ഇൻസ്റ്റെഡ് ഓഫ് ബി വി യൂസ് ബി ഇസ് ഈക്വൽ ടു മ്യൂ എച്ച് എന്നുള്ള വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. ആൻഡ് ദ സെക്കൻഡ് ഇക്വേഷൻ ഈസ് ഡെൽ ക്രോസ് എച്ച്. ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. സോ ഓക്കെ, ഡിയുടെ വാല്യൂ നമ്മൾ എന്താണ്, ഡി ഈക്വൽ ടു എപ്സിലോൺ ഇ ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അല്ലേ. ഓക്കെ, ഇത് ഈ രണ്ട് ബേസിക് ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ പോയിന്റിംഗ് തിയറവും പോയിന്റിംഗ് വെക്ടറും എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ രണ്ട് ഇക്വേഷൻസ് പറഞ്ഞു. മാക്സ്വെല്ലിൻ്റെ നമ്മൾ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇൻറ്റൻസിറ്റിയെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ നമ്പർ ടു, ഇക്വേഷൻ നമ്പർ ടു മാഗ്നറ്റിക് ഫീൽഡിനെ റിലേറ്റ് ചെയ്യുന്നതായിരുന്നു അല്ലേ. ഡെൽ ക്രോസ് എച്ച് എന്ന് പറയുന്ന ഇക്വേഷനായിരുന്നു. ആ ഇക്വേഷനകത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ടേക്കിംഗ് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് ഇക്വേഷൻ. നമ്മുടെ ഇക്വേഷൻ നമ്പർ ടുവിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ എടുക്കാൻ പോവാണ് വിത്ത് ഇ. സോ ഇ ഡോട്ട് നമ്മുടെ ഇക്വേഷൻ നമ്പർ ടു എന്ത് വരും എന്ന് നമ്മൾ നോക്കാൻ പോവാണ്. സോ ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ച്, ഡെൽ ക്രോസ് എച്ച് നമുക്ക് ഇക്വേഷൻ നമ്പർ ടുവിൽ ഉണ്ടായിരുന്നു, അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു. അപ്പോൾ എന്ത് വരും, LHSല് ഇ ഡോട്ട് ചെയ്താൽ എന്ത് പറ്റണം, നമ്മൾ RHSലും കൊണ്ടുവന്ന് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. സോ ഇവിടെ ഞാൻ RHSലും ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു. ഓക്കെ, സോ വി ആർ ഹാവിങ് വൺ വെക്റ്റർ ഐഡൻറ്റിറ്റി. സോ ഇത് നമ്മൾ ബേസിക് ആയിട്ട് മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന ഒരു വെക്റ്റർ ഐഡൻറ്റിറ്റിയാണ്, വിച്ച് ഈസ് ഡെൽ ഡോട്ട് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ബി ഡോട്ട് ഡെൽ ക്രോസ് എ മൈനസ് എ ഡോട്ട് ഡെൽ ക്രോസ് ബി. സോ ഈ മാത്തമാറ്റിക്കൽ ഐഡൻറ്റിറ്റി വെച്ചിട്ട് നമ്മൾ ഈ ഇക്വേഷനെ റീറൈറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ എയ്ക്ക് പകരം നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഡിക്ക് പകരം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും വെച്ചിട്ട് ഈ ഇക്വേഷന് ഈ വെക്റ്റർ ഐഡൻറ്റിറ്റിയെ റീറൈറ്റ് ചെയ്യാൻ പോകുന്നു. സോ അപ്പോൾ എന്ത് കിട്ടും, എയ്ക്ക് പകരം എച്ചും
B ക്ക് പകരം E യും സോ ഇങ്ങനെ വരും നമ്മുടെ ഈ സെക്കൻഡ് ഇക്വേഷൻ അല്ലേ സോ ഈ ഇക്വേഷനെ നമ്മൾ ദാ ഇങ്ങനെ റീറൈറ്റ് ചെയ്യും ഓക്കേ സോ ഇതിൽ നിന്നും നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 നോക്കിക്കേ ഇക്വേഷൻ നമ്പർ 3 ല വേണ്ടത് E ഡോട്ട് ഡെൽ ക്രോസ് H ആണ് സോ നമ്മൾ ഈ ലാസ്റ്റ് ല എഴുതിയ ഇക്വേഷനിൽ നിന്നും E ഡോട്ട് ഡെൽ ക്രോസ് H ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും യു കൻ റൈറ്റ് E ഡോട്ട് ഡെൽ ക്രോസ് H ഈസ് ഈക്വൽ ടു H ഡോട്ട് ഡെൽ ക്രോസ് E പ്ലസ് ഡെൽ ഡോട്ട് എച്ച് ക്രോസ് ഇ അല്ലേ സോ നമ്മൾ വെക്ടർ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തു ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ചിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എയും ബിയും എച്ചും ഇയും കൊണ്ട് റീപ്ലേസ് ചെയ്തു ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ചിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു ഓക്കെ ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 4 ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് ഇക്വേഷൻ നമ്പർ 4 കിട്ടിയത് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഓക്കെ അപ്പോൾ എന്ത് വരും എച്ച് ഡോട്ട് ഡെൽ ക്രോസ് ഇ പ്ലസ് ഡെൽ ഡോട്ട് സോറി ഡെൽ ഡോട്ട് എച്ച് ക്രോസ് ഇ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ജെ പ്ലസ് എപ്സിലോൺ ഇ ഡോട്ട് ഡോ ഇ ബൈ ഡോ ടി ഓക്കെ ആർ എച്ച് എസിൻ്റെ സെക്ഷനിൽ മാറ്റമൊന്നും വരുന്നില്ല എൽ എച്ച് എസ് ആണ് നമ്മൾ റീപ്ലേസ് ചെയ്ത് എഴുതിയത് ഓക്കെ ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 5 ഓക്കെ taking dot product of equation number 1 with h so namal ippam equation number 2 ne e vechittulla dot product eduthu ini namal cheyan povunathu equation number 1 ne h vechittu dot product edukkana so appo endu varum equation number 1 ne dot product eduthu kaniya namaku kittunnathana lhs ingane rhs aa ingane varum okay idu ende equation number 6 so ini namal parayan povunathu നമുക്ക് ഓൾറെഡി അറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനെ പറ്റിയാണ് സോ നമുക്കറിയാം ഡോ ബൈ ഡോ ടി ഓഫ് ഇ സ്ക്വയർ ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡോ ബൈ ഡോ ടി ഓഫ് ഇ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം ഡോ ബൈ ഡോ ടി ഓഫ് ഇ ഇൻറ്റു ഇ അതായത് രണ്ട് പ്രോഡക്റ്റുകളായിട്ട് നമുക്ക് എഴുതാം ഇനി ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ എന്ത് വരും ഇ ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി പ്ലസ് ഇ ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി ഓക്കെ അതിനെ ഞാൻ റീറൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും 2 ടൈംസ് ഇ അതായത് ഡോ ഇ ബൈ ഡോ ടി ഞാൻ കോമൺ എടുക്കുന്നു ഓക്കെ അപ്പോൾ എന്ത് എനിക്ക് കിട്ടും 2 ടൈംസ് ഇ ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി ഓക്കെ സോ ഇതെൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ കേസിൽ അല്ലേ അതിന് അതേപോലെ ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ കേസിൽ എഴുതി എങ്ങനെ വരും ഡോ എച്ച് ബൈ ഡോ ടി ഓഫ് എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2H ഇൻറ്റു ഡോ എച്ച് ബൈ ഡോ ടി ഓക്കെ സോ ഇതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ എഴുതി ഓക്കെ നമ്മൾ പ്രീവിയസ് ആയിട്ട് പറഞ്ഞ ഇക്വേഷൻ നമ്പർ 6 നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു ഇ ഇൻറ്റു ഒരു പാർട്ട് ഉണ്ടായിരുന്നു ഇ ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി അതിനെ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എങ്ങനെ റീറൈറ്റ് ചെയ്യാം ഹാഫ് ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് ഇ സ്ക്വയർ അതുപോലെ എച്ചിൻ്റെ എങ്ങനെ എഴുതാം എച്ച് ഇൻറ്റു ഡോ ബൈ ഡോ എച്ച് ഓഫ് ഡോ ടി ഓഫ് എച്ച് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് എച്ച് സ്ക്വയർ ഓക്കെ സോ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ നമ്പർ 7A യും 7B യും നോക്കുക ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു നമ്മൾ 7A നമ്മുടെ ഇക്വേഷൻ നമ്പർ 5 7B ഇക്വേഷൻ നമ്പർ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു ഓക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എച്ച് ഡോട്ട് ഡെൽ ക്രോസ് ഇ പ്ലസ് ഡെൽ ഡോട്ട് എച്ച് ക്രോസ് ഇ ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ജെ ഇൻ പ്ലസ് ഇ ഡോട്ട് ജെയുടെ ടേമിന് വ്യത്യാസമൊന്നും വരത്തില്ല വ്യത്യാസം വരുന്ന എവിടെയാണ് രണ്ടാമത്തെ ടേമിലാണ് എപ്സിലോൺ ഹാഫ് ഇൻറ്റു ഡോ ഇ സ്ക്വയർ ബൈ ഡോ ടി ഇവിടെ നമ്മൾ ഇ ഡോട്ട് ഡോ ഇ ബൈ ഡോ ടി എന്ന് അതിന് പകരം ഇങ്ങനെ റീപ്ലേസ് ചെയ്തു അതുപോലെ നമ്മുടെ 6th ഇക്വേഷനെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എച്ച് ഡോട്ട് ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ ഇൻറ്റു ഹാഫ് ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് എച്ച് സ്ക്വയർ ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ 8th ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിനകത്ത് എച്ച് ഡോട്ട് ഡെൽ ക്രോസ് ഇ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട് അതിന് അതിലേക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു നമ്മുടെ ഇക്വേഷൻ നമ്പർ 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്യുന്നു ഓക്കെ സോ അതിൽ ഞാനിതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ടേമിന് എച്ച് ഡോട്ട് ഡെൽ ക്രോസ് ഇയുടെ ഈ ഒരു ടേമിനെ ആർ എച്ച് എസിലോട്ട് മൂവ് ചെയ്യിക്കുന്നു ഓക്കെ ആർ എച്ച് എസിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൽ എച്ച് എസിൽ ഡെൽ ഡോട്ട് എച്ച് ക്രോസ് ഇ ഈക്വൽ ടു എന്ന് പറഞ്ഞ ഒരു ടേം വരും ഓക്കെ സോ ഇനി ഞാൻ ഇതിനെ ഒന്ന് തിരിക്കുന്നു അതായത് എൻ്റെ ക്രോസ് പ്രോഡക്റ്റിനെ തിരിക്കുന്നു
cross product ne tirikkumbom endu vettum by using this way a cross b a onna element tirichu ezhuthi kaynya minus b cross a ennu parayam okay so aa oru reethil njan idine tirichu rearrange cheythu ezhuthumbom enikku da ingane oru equation kittum minus del dot e cross h is equal to e dot j plus dou by dou t of half epsilon e square plus half mu h square ini aa equation ne njan onnum kooda rearrange cheythu karanam ende l left hand side la irunnu aa minus kadanenne okay njan idine throughout aa equation oru minus kondu multiply cheythu kaynya enikku endu kittum enikku endu kittum del dot e cross h is equal to minus dou by dou t of half epsilon e square plus half mu h square minus sigma e square so ee sigma e square evidunu vannu avade je nairnu kadannirunne alle so je ki njan endu substitute cheythu kodukkunu j is equal to sigma idendana ivende conduction current density aanu ende j alle so aa equation njan ivide substitute cheythu kodukkumbo enik equation number 10 kitti okay next step la njan cheyan pogunnathu ee equation number 10 inde rendu side ilum volume integral apply cheyan pogayan okay volume integral apply cheyumba engane varum volume integral apply cheyumba equation ad start cheynathu volume integral of del dot e cross h dv integral inde variable dv is equal to minus dou by dou t of integral volume integral of half epsilon e square plus half mu h square dv minus volume integral of sigma e square dv okay so ee kitti equation number 10 inde volume integral aanu njan ivide eduthathu next step namukku equation number 11 aanu last volume integral eduthappo kittiyathu ini adinagathu njan divergence theorem apply cheyanu endanu divergence theorem inde pratheegatha divergence theorem ഒരു വോളിയം ഇന്റഗ്രലിനെയും സർഫസ് ഇന്റഗ്രലിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് അല്ലേ ഓക്കെ അപ്പോൾ ലാസ്റ്റ് കിട്ടിയ ഇക്വേഷന്റെ അതായത് എൻ്റെ ഇക്വേഷൻ നമ്പർ 11ന്റെ എൽ എച്ച് എസ് സൈഡിനെ അതായത് ഡെൽ ക്രോസ് ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് എന്ന് പറയുന്ന എൻ്റെ ആ ഒരു ടേമിനെ ഞാൻ ആ ഒരു സൈഡിൽ ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യണം അവിടെ വോളിയം ഇന്റഗ്രലിൻ്റെ ടേംസിലാണ് കിടക്കുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് സർഫസ് ഇന്റഗ്രലാക്കി മാറ്റാൻ പോകണം ഓക്കെ അപ്പോൾ എനിക്ക് കിട്ടുന്ന ഇക്വേഷനാണ് സർഫസ് ഇൻ്റഗ്രൽ ഇ ക്രോസ് എച്ച് ഡി എസ് ഈസ് ഈക്വൽ ടു ഓക്കെ ഞാൻ എൽ എസ് എൽ മാത്രമേ ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യുന്നുള്ളൂ ആർ എച്ച് എസ് അതേപോലെ തന്നെ വെച്ചേക്കാണ് ഓക്കെ സോ ഈ ആർ എച്ച് എസിന് വ്യത്യാസമൊന്നുമില്ല എൽ എച്ച് എസ് മാത്രം ചേഞ്ച് ആവും ദറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഹാഫ് എപ്സിലോൺ ഇ സ്ക്വയർ പ്ലസ് ഹാഫ് മ്യൂ എച്ച് സ്ക്വയർ ഡി വി മൈനസ് വോളിയം ഇൻ്റഗ്രൽ ഓഫ് സിഗ്മ ഇ സ്ക്വയർ ഡി വി ഓക്കെ സോ ഇതെൻ്റെ ഇക്വേഷൻ നമ്പർ 12 ദിസ് ഈസ് മൈ ലാസ്റ്റ് ഇക്വേഷൻ ഓക്കെ സോ ഈ ഇക്വേഷൻ്റെ എൽ എച്ച് എസ് പാർട്ടിനെ പറയുന്നതാണ് ഈ ഒരു സെക്ഷൻ ആണ് ടോട്ടൽ പവർ ലീവിംഗ് ദ വോളിയം ഓക്കെ ഇതാണ് ടോട്ടൽ പവർ ലീവിംഗ് ദ വോളിയം ദാറ്റ് വിൽ ബി ഈക്വൽ ടു rate of decrease in energy stored in electromagnetic field so last module adayith fourth module la nammle energy stored in electric field um energy stored in magnetic field um padichirunnu so adendayirunnu electric field inde case la half epsilon e square um magnetic field la half mu h um aanu so d by dt nu parna endana rate of change aanu alle so ivide negative um kodi undu alle സോ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഓക്കെ സോ എൻ്റെ ടോട്ടൽ പവർ ലീവിങ് എ വോളിയം സോ ഒരു വോളിയം ഇൻ്റഗ്രലിൽ നിന്നാണ് ഞാൻ ഈ സർഫസ് എഴുതിയത് അതുകൊണ്ടാണ് ഇവിടെ വോളിയം നൽകിയിരിക്കുന്നത് ടോട്ടൽ പവർ ലീവിങ് ദ വോളിയം വിൽ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അത്രയുള്ളൂ ഇനി ഒരു ലാസ്റ്റ് ഇതാ ഇങ്ങനെ ഒരു ടേമുണ്ട് ഇതെന്താണ് ഇതാണ് എൻ്റെ ഓമിക് പവർ ഡിസിപ്പേഷൻ അല്ലെങ്കിൽ ഓമിക് ലോസസ് ഓക്കെ ഓമിക് ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണൻസിൻ്റെ റെസിസ്റ്റീവ് പ്രോപ്പർട്ടി കാരണം റെസിസ്റ്റിവിറ്റി കാരണം അവിടെ ഉണ്ടാവുന്ന ലോസസ് ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവറിലുണ്ടാവുന്ന ലോസസിനെയാണ് നമ്മൾ ഓമിക് പവർ ഡിസിപ്പേഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ എൻ്റെ ഒരു ഫീൽഡ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു വോളിയം
ഒരു വോളിയം ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിലുള്ള ഒരു വോളിയം കൺസിഡർ ചെയ്താൽ ദ ടോട്ടൽ പവർ ലീവിംഗ് ദ വോളിയം എന്ന് പറയുന്നത് എന്താണ് വിൽ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് മൈനസ് ദ ഓമിക് പവർ ഡിസിപ്പേഷൻ ഓക്കെ സോ ദ ഇക്വേഷൻ 12 ഇപ്പം നമ്മൾ പറഞ്ഞ ആ ഇക്വേഷൻ നമ്പർ 12 ആണ് ഇസ് റെഫേർഡ് ആസ് പോയിന്റിംഗ് തിയറം ഓക്കെ സോ അതാണ് പോയിന്റിംഗ് തിയറം ഓക്കെ The quantity E cross H on the LHS of the equation 12 is known as Poynting vector P measured in watts per square meter. Okay. So, we have Poynting theorem parayunnathinte LHS side. That is total power leaving the volume ennu parayunna avade oru term il E cross H ennu paranja oru term undayirunnu. Adine parayunna peraanu Poynting vector. Okay. Poynting vector P. That is Poynting vector P is equal to E cross H. So, ഇനി ചെറിയ നോട്ട്സ് ആണ് ഈ ക്രോസ് എച്ചിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പോയിന്റിംഗ് വെക്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സ് ആണ് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഇൻസ്റ്റന്റേനിയസ് പവർ ഡെൻസിറ്റി വെക്ടർ അസോസിയേറ്റഡ് വിത്ത് ദ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഗിവൺ പോയിന്റ് ഒരു നമ്മളൊരു ഗിവൺ നമ്മുടെ ഫീൽഡിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് പവർ ഡെൻസിറ്റി വെക്ടർ ആണ് നമ്മുടെ ഈ പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുന്നത് ഓക്കെ ഇനി എന്താ ദ ഇന്റഗ്രേഷൻ ഓഫ് ദ പോയിന്റിംഗ് വെക്ടർ ഓവർ എനി ക്ലോസ്ഡ് സർഫസ് ഗീവ്സ് ദ നെറ്റ് പവർ ഫ്ലോ ഔട്ട് ഓഫ് ദ സർഫസ് സോ നമ്മൾ ഇപ്പം ഇത് നമ്മുടെ പോയിന്റിംഗ് വെക്ടറാണ് സോ നമ്മുടെ പോയിന്റിംഗ് തിയറം തന്നെ അതിൻ്റെ ഇന്റഗ്രേഷൻ ഓവർ ദ സർഫസ് ഇന്റഗ്രേഷൻ ഓവർ ക്ലോസ്ഡ് സർഫസ് അങ്ങനെയല്ലേ നമ്മൾ എഴുതി ഇന്റഗ്രേഷൻ ഓവർ ദ ക്ലോസ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ് നെറ്റ് പവർ ഫ്ലോ ഔട്ട് ഓഫ് ദ സർഫസ് അതായത് നമ്മൾ കളയുന്ന സർഫസിൻ്റെ പുറത്തേക്ക് പോകുന്ന ടോട്ടൽ പവർ ഫ്ലോയെയാണ് നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സർഫസ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് അതാണ് നമ്മുടെ പോയിന്റിംഗ് തിയറത്തിനകത്ത് ഇക്വേഷൻ അല്ലേ സോ വി ക്യാൻ സ്റ്റേറ്റ് ദാറ്റ് പോയിന്റിംഗ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദ നെറ്റ് പവർ ഫ്ലോയിങ് ഔട്ട് ഓഫ് എ ഗിവൺ വോളിയം വി ഈസ് ഈക്വൽ ടു ദ ടൈം റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ എനർജി സ്റ്റോർഡ് വിത്തിൻ വി മൈനസ് ദ ഓമിക് ലോസസ് എന്താണ് പോയിന്റിംഗ് തിയറം പറയുന്നത് ഒരു വോളിയം ഗിവൺ വോളിയം വിയുടെ ടോട്ടൽ പവർ ഔട്ട് ഫ്ലോയിങ് ആ ഒരു വോളിയത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ടോട്ടൽ പവർ എന്ന് പറയുന്നത് അതിൻ്റെ റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് എനർജി സ്റ്റോർഡ് ഇൻ ദാറ്റ് വോളിയം ആ വോളിയത്തിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് എനർജിയും മാഗ്നറ്റിക് ഫീൽഡ് എനർജിയും കൂടി വരും സോ അതിൻ്റെ ടോട്ടൽ എനർജി മൈനസ് ഓമിക് ലോസസ് ആയിരിക്കും ഓക്കെ സോ ഒരു ഫിഗർ വെച്ചിട്ട് എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു വോളിയം ഉണ്ട് ആ വോളിയത്തിലെ ഉള്ളിലേക്ക് കുറച്ച് പവർ വരുന്നുണ്ട് ഇനി ആ പവർ ലീവിങ് കാണിക്കുന്നുണ്ട് പക്ഷെ അതിനകത്ത് എന്താണ് ഈ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് ഫീൽഡ് എനർജി ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡ് എനർജി ഉണ്ട് ഓമിക് ലോസസ് ഉണ്ട് ഓക്കെ സോ ദിസ് ഫിഗർ ഗീവ്സ് ദ ഇലസ്ട്രേഷൻ ഓഫ് പവർ ബാലൻസ് ഫോർ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്സ് സോ ഈ മൊഡ്യൂളിൽ നിന്ന് പ്രീവിയസ് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് രണ്ട് ക്വസ്റ്റ്യൻസ് ആണിത് നൗ യു ഹാവ് ടു റൈറ്റ് നോട്ട്സ് ഓൺ പോയിന്റിംഗ് തിയറം ആൻഡ് പോയിന്റിംഗ് വെക്ടർ ഓക്കെ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ